എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽപ്പിള്ളയിടത്തിന് വധഭീഷണി ലഭിച്ചതിന് പിന്നാലെ ആക്ടിവിസ്റ്റായ ശ്രീചിത്രനും വധഭീഷണി. സംഘപരിവാറാണ് തന്നെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് ശ്രീചിത്രൻ അവകാശപ്പെടുന്നത്. ഇന്റർനെറ്റ് കോൾ വഴിയാണ് അദ്ദേഹത്തിന് വധഭീഷണി എത്തിയത്. കൊച്ചി സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരമൊരു വധഭീഷണി കോൾ വന്നത്. തെറി അഭിഷേകം നടത്തിയതിന് ശേഷം അടുത്തത് നീയാണ് സൂക്ഷിച്ചു എന്നായിരുന്നു ഫോൺ ഭീഷണി എന്നാണ് ഇപ്പോൾ ശ്രീചിത്രൻ പറയുന്നത്. പ്രഭാഷകനും ഇടതുചിന്തനുമായ ഡോക്ടർ സുനിൽപ്പിള്ളയിടത്തിനെതിരെ വീണ്ടും RSS വധഭീഷണി മുഴക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അതേപോലെ തന്നെ പ്രഭാഷകനായ ആക്ടിവിസ്റ്റായ ശ്രീചിത്രന് നേരെ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. താനിതൊന്നും കാര്യമാക്കുന്നില്ല എന്നാണ് ശ്രീചിത്രന്റെ പ്രതികരണം. വിദേശത്ത് നിന്നാണ് കോളെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. നിശബ്ദരായിരിക്കും എന്ന് മാത്രം നിങ്ങൾ കരുതണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം. കാരണം ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വധഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് താൻ വഴങ്ങില്ല എന്നാണ് ശ്രീചിത്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് അദ്ദേഹം പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. വധഭീഷണിയാണ്, അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസും ഇക്കാര്യം എടുത്തിരിക്കുന്നത്. ഏതായാലും ശ്രീചിത്രൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. തന്നെ ഇത്തരം വധഭീഷണി കൊണ്ടോ ഭീഷണി കൊണ്ടോ കായികമായ ആക്രമണം കൊണ്ടോ തന്നെ നിശബ്ദരാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, പ്രത്യേകിച്ചും സംഘപരിവാറിന് കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം.